സിപിഎമ്മിന്റെ ജനാധിപത്യ ദംശനം വമ്പൻ ഫാസിസം തുടങ്ങിയ പ്രയോഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്നുമല്ല തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് 19 സീറ്റുകളിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചു അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ യുഡിഎഫിലോ എൻഡിഎയിലോ ഒരു സ്വതന്ത്രൻ പോലുമോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി ഈ 19 വാർഡുകളിലെന്ന് അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂരിലെ പ്രശസ്തമായ ആന്തൂർ നഗരസഭയാണ് കഴിഞ്ഞ തവണ 14 സീറ്റിൽ എതിരില്ലാതെ ജയിച്ച ആന്തൂർ നഗരസഭയിൽ ഇത്തവണ 6 ഇടത്ത് മാത്രമേ സിപിഎമ്മിന് എതിരില്ലാതെ ജയിക്കാൻ സാധിച്ചുള്ളൂ ബാക്കി 8 ഇടങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളായി 22 വാർഡുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുണ്ട് എതിരാളികളുണ്ട് പോരാട്ടം നടക്കുന്നു ആന്തൂർ നഗരസഭയിൽ മുമ്പ് കോൺഗ്രസ്സുകാർ എല്ലാ സീറ്റിലും നാമനിർദ്ദേശ പത്രിക കൊടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം മുഴുവൻ സീറ്റിലും ജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവ് ദാസനെ കൊലപ്പെടുത്തിയ നാടാണ് അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ള ആരും അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി യുഡിഎഫ് അനുകൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം സിപിഎമ്മിന്റെ കൊലപാതക നിലപാടും ഗുണ്ടാ രാഷ്ട്രീയവുമാണ് അവിടെ ആളുകളെ പിന്തിരിപ്പിക്കുന്നത് എന്ന് ഒരു വാദത്തിന് വേണ്ടി ആന്തൂരിൽ ജീവനിൽ പേടിയുള്ള ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനോ നാമനിർദ്ദേശ പത്രിക പിന്താങ്ങാനോ തയ്യാറാകുന്നില്ല എന്ന വാദത്തെ അംഗീകരിക്കാം പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിലോ ആന്തൂരിലെ 6 എണ്ണം വിട്ടേക്കൂ ബാക്കി 13 വാർഡുകളിൽ എങ്ങനെയാണ് സിപിഎമ്മിന് എതിരാളികളില്ലാതെയാകുന്നത് മലപ്പട്ടം പഞ്ചായത്തിലെ 5 ഇടങ്ങൾ മടിക്കൈ പഞ്ചായത്തിലെ 3 ഇടങ്ങൾ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 1 വാർഡ് എന്തിന് കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിന്റെ നാടായ വട്ടവടയിലെ 1 വാർഡ് അഭിമന്യുവിന്റെ വാർഡാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിമന്യുവിന്റെ വീടൊക്കെ ഇരിക്കുന്ന വാർഡ് ആ വാർഡിലും എതിരാളികളില്ല തളിപ്പറമ്പ് നഗരസഭയിൽ 1 സീറ്റിൽ എതിരില്ലാതെ സിപിഎം വിജയിക്കുന്നു ആരുടെ കഴിവുകേടാണ് ആന്തൂരിനെ കുറിച്ച് മാത്രമാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മലപ്പട്ടം പഞ്ചായത്തിൽ സംഭവിക്കുന്നതെന്ത് അവിടെ 13 വാർഡുകളിലുള്ള അവിടെ 5 ഇടങ്ങളിൽ എതിരാളികളില്ലാതെ സിപിഎം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ത് അവിടെ ഈ വാളുമായി നടക്കുകയാണോ അഭിമന്യുവിന്റെ നാടായ വട്ടവടയിൽ വാളുമായി നടക്കുകയാണോ തളിപ്പറമ്പ് നഗരസഭയിൽ ഒട്ടാകെ വാളുമായി നടക്കുകയാണോ സിപിഎമ്മിനെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല കോൺഗ്രസും ബിജെപിയും അടങ്ങുന്ന പ്രതിപക്ഷ നിര അവരുടെ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കാൻ സിപിഎമ്മിന് ഫാസിസമാണ് എന്നുള്ള വാദം ഈ 2020 ഉന്നയിക്കുമ്പോഴുള്ള ന്യായമായ സംശയമാണ് നമ്മൾ വാൾ വച്ചു കഴിഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കുന്നു എന്ന് പറയുന്നു അതേ ആന്തൂർ നഗരസഭയിൽ സാജന്റെ വിഷയമുണ്ടായപ്പോൾ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ആന്തൂരിലുള്ള കോൺഗ്രസ്സുകാരെ കൂട്ടി ആന്തൂരിലെ എല്ലാ വാർഡുകളിൽ കൂടിയും പദയാത്ര നടത്തി എല്ലായിടങ്ങളിലും അതിനനുകൂലമായ പ്രതികരണവും ഉണ്ടായി അങ്ങനെയുള്ള ആ നാട്ടിൽ 28 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസിന്റെ കഴിവുകേടാണ് കാരണം കോൺഗ്രസിനെ വിശ്വാസമില്ല ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഈ പാർട്ടിക്ക് കഴിയില്ല എന്ന് അവർ കരുതി പോകുന്നു എന്ന് പറയേണ്ടി വരില്ലേ ബിജെപി വലിയ വെല്ലുവിളി ഉയർത്തി ബിജെപി അവിടെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി യുഡിഎഫ് 19 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തി ചില വാർഡുകളിൽ ബിജെപി മാത്രമേ ഉള്ളൂ ചിലയിടത്ത് യുഡിഎഫ് മാത്രമേ ഉള്ളൂ അങ്ങനെയുണ്ട് കാര്യം അങ്ങനെ 19 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താനായ കോൺഗ്രസും 13 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താനായ ബിജെപിയും 6 ഇടത്ത് അവരെ ജയിക്കാൻ അനുവദിക്കുന്നു അവിടെ മലപ്പട്ടം പഞ്ചായത്തിൽ 5 ഇടത്ത് ജയിക്കാൻ അനുവദിക്കുന്നു എല്ലായിടത്തും വാളുമായി നിന്ന് ജനാധിപത്യ ദംശനം നടത്തുകയാണ് എന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ ഇത് കൊടുക്കുന്ന സന്ദേശം മറ്റൊന്നാണ് പാർട്ടി ഗ്രാമങ്ങളാണെങ്കിൽ പോലും ആ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നാൽ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണയുണ്ടാകുമെന്നുള്ള വിശ്വാസം അവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ബിജെപിക്കാർക്കോ ഉണ്ടാകുന്നില്ല ഈ ഭീഷണി എന്നൊക്കെ എത്ര കാലം പറഞ്ഞ് മുന്നോട്ട് പോകാനാകും കേരളത്തിന്റെ ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിൽ കഴുത്തിൽ വാൾ വെച്ച് സ്ഥാനാർത്ഥിയാകുന്നതിനെ പിന്തിരിപ്പിക്കുന്ന സിപിഎമ്മിന്റെ ഫാസിസം ഉണ്ടെങ്കിൽ അതിനെ തുറന്നു കാട്ടാൻ കഴിയണ്ടേ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന കാലം അങ്ങനെ ഒരു സംഭവം ഈ നാടിന്റെ മുന്നിലേക്ക് നിരന്തരമായി എത്തിക്കാൻ സാധിച്ചാൽ അത് സിപിഎമ്മിന് തിരിച്ചടിയാകുന്ന ഒരു ഘടകമല്ലേ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമായിരുന്നു നിർത്തിയിട്ട് വേണമായിരുന്നു പോരാടാൻ ഇതിപ്പോ ആന്തൂരിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല മലപ്പട്ടത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തളിപ്പറമ്പ് നഗരസഭ ശക്തമായ പോരാട്ടം തളിപ്പറമ്പ് നഗരസഭയിലെ പല വാർഡുകളിലും യുഡിഎഫും കാഴ്ചവെക്കുന്നതാണ് അവിടെ ഏകപക്ഷീയമായി സിപിഎം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടമൊന്നുമല്ല
അവിടെ ഒരിടത്ത് നോമിനേഷൻ കൊടുക്കാൻ ആളില്ലെന്ന് വന്നാൽ ബി ജെ പിക്ക് ആളില്ലേ, കോൺഗ്രസിന് ആളില്ലേ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു പ്രതിനിധിയില്ലേ? ഒരു നഗരസഭയിൽ ഒട്ടാകെ എടുക്കുമ്പോൾ തളിപ്പറമ്പ് പോലുള്ള ഒരു പ്രധാന സ്ഥലത്ത് ആന്തൂരൊക്കെ ഇത്തിരി ഉള്ളിലോട്ടായതുകൊണ്ട് അത് പാർട്ടി ഗ്രാമമാണ് എന്ന് വച്ചോളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. വട്ടവടയിൽ എന്താ സംഭവിക്കുന്നത്? ഇടുക്കി പോലുള്ള ഒരു ജില്ലയിൽ, വട്ടവട പോലുള്ള ഒരു പഞ്ചായത്തിൽ കോൺഗ്രസിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ദൗർബല്യം ചൂണ്ടിക്കാട്ടുന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന രണ്ട് പഞ്ചായത്തുകളിൽ, മടിക്കയിലും കയ്യൂർ ചീമേനിയിലും, കോൺഗ്രസിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അതാ പാർട്ടിയുടെ നാണക്കേടാണ്. ആ നാണക്കേടിന് സി പി എമ്മിന്റെ പിടലിയിൽ ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് 2020 ആണ്.